ഇന്ന് ഞാനൊരു ചെറിയ കഥ പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണ്, മറ്റുള്ളവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ്, കളിയാക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു കഥ. ഒരു കാക്ക പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരുന്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പരുന്തിൻ്റെ തലയിൽ അങ്ങനെ കുത്തുകയാണ്. പക്ഷേ ഈ പരുന്ത് അതിനോട് റെസ്പോണ്ട് ചെയ്തതേയില്ല, തിരിച്ച് കാക്കയോടൊപ്പം ഫൈറ്റ് ചെയ്യാനൊന്നും പോയില്ല. പകരം എന്ത് ചെയ്തെന്നറിയോ, ഈ പരുന്ത് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ കാക്കയ്ക്ക് ശരിക്ക് ശ്വസിക്കാൻ പറ്റാതെയായി, ശരിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ആൻഡ് ഫൈനലി കാക്ക താഴത്തേക്ക് പോയി. പരുന്ത് ആ ഉയരങ്ങളിൽ അങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു. സോ വാട്സ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാക്കകൾ ചുറ്റുമുണ്ടായിരിക്കും. നിങ്ങളുടെ പിന്നാലെ നടന്ന് കൊത്തി നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വലിച്ച് താഴത്തേക്ക് ഇടാൻ ശ്രമിക്കുന്ന ഒരുപാട് കാക്കകൾ ഉണ്ടായിരിക്കും. ബട്ട് നിങ്ങളൊരിക്കലും നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. ഈ കാക്ക റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ചസിനെയാണ്. ഈ കാക്ക റെപ്രസെൻ്റ് ചെയ്യുന്നത് ചില ആളുകളെയാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില ആളുകളെയാണ്. കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, ബുള്ളിങ്, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരോടൊക്കെ പ്രതികരിക്കാം, ഓരോരുത്തർക്കായിട്ട് മറുപടി കൊടുക്കാം, തിരിച്ചങ്ങോട്ട് ചീത്ത വിളിക്കാം. അങ്ങനെ നിങ്ങളുടെ സമയവും എനർജിയും വേസ്റ്റ് ചെയ്യാം. നെവർ ഡു ദാറ്റ്. പകരം എന്ത് ചെയ്യണം? വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഫ്ലൈ ഹൈ. ഫ്ലൈ ഹൈ ലൈക്ക് ദ ഈഗിൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കണം. നിങ്ങളുടെ ചലഞ്ചസിനും നിങ്ങളുടെ ഹേറ്റേഴ്സിനും ഒന്നും ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത അത്ര ഉയരത്തിലെത്തണം. പറക്കണം. സോ ദാറ്റ് ദേ കാൻ്റ് ഈവൻ ടച്ച് യു, ജസ്റ്റ് ഫെയ്ഡ് അവേ. ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ ഗോ ഹൈ. ആളുകൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഗോ ഹൈ. ഫോക്കസ് ഓൺലി ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. ലേൺ മോർ. അറിയേണ്ടതിനെ പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. എന്നിട്ടൊരു ദിവസം എല്ലാവർക്കുമായിട്ട് ഒരുമിച്ച് നിങ്ങളൊരു മറുപടി കൊടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിലൂടെ. നിങ്ങൾ വിജയിച്ചത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും തിരിച്ചു പറയാൻ സാധിക്കില്ല, അവർക്ക് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് മീ, ദേ വോണ്ട് ബി ഏബിൾ ടു സ്പീക്ക് എ വേർഡ് എഗെയിൻസ്റ്റ് യു. റിമെമ്പർ, കാക്കകൾ നിങ്ങളെ കൊത്താൻ വന്നു കഴിഞ്ഞാൽ ഗോ ഹൈ, ഉയരത്തിലേക്ക് പറക്കണം. ഫ്ലൈ ഹൈ. അവർക്കൊരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല, ബിക്കോസ് ദി കാൻ്റ് ബ്രീത് ദേർ. അവർക്കൊരിക്കലും നിങ്ങളുടെ ലെവലിൽ ശ്വസിക്കാൻ കഴിയില്ല. ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് പൊട്ടൻഷ്യൽ യു ഹാവ് ഇൻസൈഡ് യു. അവരാരും നിങ്ങളുടെ അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് അവോയ്ഡ് ദീസ് സ്റ്റുപ്പിഡ് ക്രോസ് ആൻഡ് ഫ്ലൈ ലൈക്ക് എൻ ഈഗിൾ.